ഡെൻടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനഘ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിക്ക ആൾക്കാരുടെയും വായിൽ കണ്ടുവരുന്ന ഒരു മാറ്റത്തെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ചുണ്ടിന്റെ മുകളിലും അതുപോലെ തന്നെ ചുണ്ടിന്റെ കോർണേഴ്സിലും ചുണ്ടിന്റെ ഉൾഭാഗത്തും അതുപോലെ തന്നെ കവിളിന്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ വൈറ്റ് യെല്ലോ ആയിട്ടുള്ള ചെറിയ ഗ്രാനുൾസ് പോലുള്ള മാറ്റങ്ങൾ നമ്മുടെ മ്യൂക്കോസയിൽ കണ്ടുവരുന്ന ആയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം ഇതൊരു ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ ഇത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് അതിനെ പറ്റിയിട്ടാണ്. ഞാനങ്ങനെ കാണുന്നതിൻ്റെ ഫോട്ടോസും മറ്റും നിങ്ങൾക്കിവിടെ കൊടുക്കാം. അപ്പം അതുപോലെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. അതായത് ഇത് കൂടുതലായിട്ടും കാണുന്നത് സിമെട്രിക്കലായിട്ടാണ്. അതായത് നമ്മുടെ ഏത് ഭാഗത്ത് റൈറ്റും ലെഫ്റ്റും ഒരുപോലെ കാണും. കൂടാതെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ക്ലസ്റ്റർ ആയിട്ട് ഇതുപോലുള്ള വൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഗ്രോത്ത് കുഞ്ഞു കുഞ്ഞു ഗ്രാനുൾസ് കണ്ടുവരുന്നതാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇത് യാതൊരു തരത്തിലുള്ള വേദനയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊരു മാറ്റം സ്കിന്നിൽ കാണുന്നതുകൊണ്ട് മിക്ക ആൾക്കാരും ടെൻഷൻ ആവാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ബാക്കി ഉള്ള ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും ചേഞ്ചസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ വായിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളരെ നോർമലായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ്, അല്ലാതെ ഒരു അസുഖമായിട്ട് ആ കണ്ടീഷനോ അങ്ങനെയൊന്നും അല്ല. നമുക്കൊരു ചികിത്സ എടുക്കേണ്ട അവസ്ഥയോ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ശരീരത്തിൽ വളരെ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷൻ മാത്രമാണിത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികൾക്ക് സെബേഷ്യസ് ഗ്ലാൻഡുകൾക്ക് എൻലാർജ് ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻസ് പ്രൊഡക്ഷൻസ് കൂടുകയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണിത്. അപ്പം നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ് എടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. വളരെ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന, നമ്മുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാക്കാനൊന്നും പറ്റാത്ത വളരെ നോർമലായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ടോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.